സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം തകർച്ചയുടെ വക്കിലാണ്. തോട്ടണ്ടി കിട്ടാതെ ഭൂരിഭാഗം ഫാക്ടറികളും പൂട്ടിയതോടെ 2 ലക്ഷം തൊഴിലാളികളാണ് അരപ്പട്ടിണിയിലായിരിക്കുന്നത്. മോലാളി കമ്പനിയിൽ ജോലിയില്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ 1 കിലോ അരിയൊക്കെ വാങ്ങിച്ചാൽ അത് ചിലപ്പോൾ ഞാൻ 2 ദിവസം 3 ദിവസമായിട്ടൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങളെ വയറ് കഴിയുന്നത്. അമ്മയ്ക്ക് ജോലിക്ക് അമ്മയ്ക്കും പ്രഷറിൻ്റെ ഗുളിയൊക്കെ കഴിച്ച് പ്രഷറും ഒക്കെ വന്ന് നിൽക്കുക. ഇവിടെ വേറെ ആരും വരുമാനമില്ല, എൻ്റെ ഒരു വരുമാനമാണ്. സർക്കാർ വഞ്ചിച്ചത് തന്നെയാണ് ഇത്. സർക്കാർ വഞ്ചിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലെ ഈ ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് നിർമ്മല, കൊല്ലത്തെ ഒരു കശുവണ്ടി തൊഴിലാളിയാണ്. ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നതിനാൽ മാസങ്ങളായി ജോലിക്ക് പോകാനാകുന്നില്ല. നിർമ്മലയെപ്പോലെ 2 ലക്ഷം കശുവണ്ടി തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 846 കശുവണ്ടി ഫാക്ടറികൾ, ഇതിൽ 798 എണ്ണവും പൂട്ടി. പ്രധാന അസംസ്കൃത വസ്തുവായ തോട്ടണ്ടിയുടെ ക്ഷാമമാണ് ഈ മേഖലയെ തകർത്തത്. വൃക്ഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ല. അപ്പം ഗർഭപാത്രം താഴോട്ട് വരികയും പല രോഗങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുക. ഡിസ്കിന് മൊത്തം കംപ്ലൈൻ്റ് ആണ് എനിക്ക്. മഴയുണ്ടായിരുന്നു, ഞാൻ മെഡിക്കൽ കോളേജ് വരെ കടന്നവളാണ് ഞാൻ. ഈ മേഖല ഉപേക്ഷിച്ച് അന്നത്തിനായി വീട്ടുജോലിക്കും കൂലിപ്പണിക്കും പോകുന്ന നിരവധി പേരെ കാണാം കൊല്ലത്ത്. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും വാക്കിലൊതുങ്ങിയപ്പോൾ കേരളത്തിന്റെ ഒരു പരമ്പരാഗത വ്യവസായം കൂടി മൺമറയുകയാണ്. കൊല്ലത്ത് നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.